റോഡ് ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വലിയ ക്യാരവാനും അല്ലെ ക്യാമ്പർ വാനും ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മുടെ അക്കോമഡേഷൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് വീഡിയോയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഓൾ ഓവർ ഓസ്ട്രേലിയയിൽ ക്യാമ്പർ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഒരു ഫെസിലിറ്റീസ് അത് മിക്കവാറും അത് മാത്രമായിട്ടുള്ളതുണ്ട്. പിന്നെ റിസോർട്ട് ഇല്ലെങ്കിൽ എന്താ പറയുക ഹോട്ടൽസിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മള് ഇങ്ങനെയുള്ള ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ചിലപ്പം ടൗണിന് മുമ്പിലായിരിക്കും മിക്കവാറും ഇതൊക്കെ ടൗണിൽ നിന്ന് 20 കിലോമീറ്റർ 25 കിലോമീറ്റർ മാറിയായിരിക്കും ഈ ഇതുണ്ടാവുക ഈ സ്ഥലം. ഇത് നമ്മുടെ നാട്ടില് എന്താ പറയാ ഹോം സ്റ്റേ ഒക്കെ പോലെ നമുക്ക് ഓരോ സൈറ്റ് ഉണ്ടാവും. അതിൽ രണ്ട് സൈറ്റ് ഉണ്ട് ക്യാമ്പ് സൈറ്റിൽ, ഒന്ന് പവേർഡ് സൈറ്റും ഒന്ന് അൺപവേർഡ്. പവേർഡ് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ മെയിൻ പവറുമായിട്ട് നമുക്ക് വണ്ടി ഇടാം. വണ്ടി നമുക്ക് കറണ്ട് മെയിൻ കറണ്ട് നമുക്ക് വണ്ടിയിട്ട് കൊടുക്കാൻ പറ്റും. ഇതേപോലെ അതാണ് ഇതിന്റെ മെയിൻ പവർ. ഇവിടെ നമ്മൾ കുത്തിയിട്ട് വണ്ടി ചാർജും ആവും. ഇത് രണ്ട് ബാറ്ററി ഉള്ളതാണ്. വണ്ടി ചാർജും ആവും, പിന്നെ നമുക്ക് വണ്ടിയുടെ മൈക്രോവേവും എ സിയും ഇത് കുത്തിയ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോ ഓവർ നൈറ്റ് ഇത് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ വണ്ടി എടുക്കുന്ന വരെ ഈ സംഭവം നമുക്ക് കുത്തിയിടാം. അപ്പൊ അതിനുള്ള ഇലക്ട്രിസിറ്റി നമുക്ക് ഇതിന്നല്ലേ കിട്ടും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട് നമ്മൾ ഈ പവേർഡ് സൈറ്റും അൺപവേർഡ് സൈറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഫ്ലോറ് ഇതേപോലത്തെ മാറ്റ് പോലത്തെ സാധനം ഉള്ളത്, പിന്നെ വേറെ ഒന്ന് കോൺക്രീറ്റ്. ഇതാണ് മാറ്റ് പോലത്തെ സാധനം. ഇങ്ങനെ കുറച്ച് റഫ് സർഫേസ് ആണ് ഒരു കോൺക്രീറ്റ് ഒരു മാറ്റ് പിരിച്ചിരിക്കുന്ന സ്ഥലം. പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് സർഫേസ് ആണ്. അപ്പം നമ്മളെപ്പോഴും ഇതാണ് കോൺക്രീറ്റ് ഒരു ഫ്ലോർ കോൺക്രീറ്റിന്റെ ഒരു സ്ലാബ്. അപ്പൊ നമുക്ക് ഇവിടെ ചെയർ ഇട്ട് ഇവിടെ ടേബിൾ ഉണ്ടാക്കി ഇന്ന് വണ്ടി ഇതിനോട് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഒരു കംഫർട്ടബിൾ ആണ്. ഇതാണ് ഒരു ഇവിടെ ഇഷ്ടം പോലെ അതേ പഴയ വേറെ വണ്ടിയിലുണ്ട്. അപ്പൊ ഇവിടുത്തെ സാധാരണ എങ്ങനെയുള്ള ഒരു സ്വന്തമായിട്ട് ക്യാരവനുള്ളവരും എങ്ങനെയാന്ന് വെച്ചാൽ വണ്ടിയിൽ അത് വലിച്ചോണ്ട് വരും. വലിച്ചോണ്ട് വന്നിട്ട് ഇതേപോലെയുള്ള ഈ സൈറ്റിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവരതൊരു ഫോം ആയിട്ട് സെറ്റ് ചെയ്യും. നമ്മുടെ ഇത് ക്യാമ്പർ വാൻ ആണ്. നമ്മുടെ ട്രെയിലർ അവിടെയുള്ള വലിച്ചു സെറ്റ് ചെയ്യും. ഇതേപോലെ അവിടെയൊക്കെ കാണാൻ പറ്റും നമുക്ക് അങ്ങനത്തെ ചെയ്യുന്നത്. എന്നിട്ട് ഇവർ ചിലപ്പോൾ ദിവസങ്ങളോടോ അല്ല ആഴ്ചകളോടോ ഇവിടെ താമസിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ചീപ്പ് ആൻഡ് അക്കോമഡേഷൻ ആണ്. നമുക്ക് ദിവസം കൂടുന്തോറും ഇവിടുത്തെ റേറ്റ് കുറഞ്ഞു. ഞങ്ങളിവിടെ $4 ഈച്ച് ഡേ ആയിട്ടുള്ളൂ. പിന്നെ എല്ലാ ഫെസിലിറ്റീസും ഷവറുണ്ട്, ഹോട്ട് വാട്ടർ ഉണ്ട്, ടോയ്ലറ്റ്, കിച്ചൺ പബ്ലിക് ആയിട്ടുള്ള കിച്ചൺ ഉണ്ട്, ബാർബിക്യൂ, അങ്ങനെയുള്ള വേണ്ട എല്ലാ സംഭവവും ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ നല്ല കൂളിംഗ് ആണ് ഇവിടെ, കാരണം മരങ്ങളായാലും നല്ല കൂളിംഗ് ഉള്ള സ്ഥലമാണ്. പിന്നെ എത്ര ചൂടുണ്ടെങ്കിലും ഇവിടെ നമുക്ക് പുറത്ത് വന്നിരുന്നാലും നല്ല സുഖമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ക്യാമ്പ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇതേപോലത്തെ ഇഷ്ടം പോലെ അതായത് ഡ്രൈവിംഗ് ക്യാമ്പ് ഗ്രൗണ്ടുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇവിടെയൊക്കെ ഉള്ള എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ രണ്ടാഴ്ച അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു നമുക്കൊരു ക്യാരവൻ അല്ല ക്യാമ്പർ വാൻ അതായിരിക്കും നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ. ഈ വണ്ടി നമ്മൾ ഹയർ ചെയ്തിരിക്കുന്ന അപ്പോളോ മോട്ടോർ ഫോം എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ്. ഇത് ബർത്ത് ക്യാമ്പർ വാനാണ് അപ്പോളോ തന്നെ. അപ്പോൾ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് 149 പെർ ഡേ ആണ്. നമുക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോൾ കുറച്ച് കൂടുതലായിരുന്നു. അത് എപ്പോഴും ബുക്കിംഗ് ഇവരുടെ വെബ്സൈറ്റ് ഉണ്ടായിരുന്നു ബുക്ക് ചെയ്യാൻ. എപ്പോഴും നമുക്ക് ചീപ്പായിട്ടും കിട്ടും, അതായത് റേറ്റ് മാറിക്കൊണ്ടിരിക്കും അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച്. അപ്പോൾ
ഈ വണ്ടി എന്ന് പറഞ്ഞാല് ബെൻസിന്റെ ആണ്, 2.2 ലിറ്റർ ഡീസൽ എഞ്ചിന്റെ സ്പിൻഡർ എന്ന് പറഞ്ഞ ഒരു മോഡലാണ്, വാനാണ് ബെൻസിന്റെ. നല്ല സ്പേഷ്യസ് ആണ്, രണ്ടുപേർക്കൊക്കെ നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാം. ഇതില് നമുക്ക് കയറി വരുമ്പോ തന്നെ ഒരു ക്യാബ്, നമുക്കൊരു ഫ്രിഡ്ജ് ഉണ്ട്. ഫ്രിഡ്ജൊക്കെ നല്ല, ഫ്രിഡ്ജ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, ഇത് ഓഫാവില്ല. വണ്ടി നമ്മൾ ഓഫ് ആക്കിയിട്ടാലും ഫ്രിഡ്ജ് മാത്രം അത് എപ്പോഴും നമുക്ക് മെയിൻ ഓഫ് ആക്കാത്തോടെ കാലം ഈ ഫ്രിഡ്ജ് എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യും. അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിക്കൊണ്ട് വരാം, കറികളൊക്കെ ഉണ്ടായിക്കൊണ്ട് ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ദോശയുടെ മാവൊക്കെ ഉണ്ടായിക്കൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയി, നമുക്ക് ഇത്രയും നാളും ബ്രേക്ക്ഫാസ്റ്റ് ഇനി ബാലൻസ് ഉണ്ട്. അപ്പോ ഇതാണ് വണ്ടിയുടെ ഉൾവശം. രണ്ടുപേർക്ക് ഇരിക്കാം, രണ്ടുപേർക്ക് സ്വന്തമായിട്ട് യാത്ര ചെയ്യാം, രണ്ടുപേർക്ക് ഇരിക്കുന്നതാണ്. സീറ്റ് ബെൽറ്റ് ഉള്ളത് രണ്ടുപേരാണ്. വണ്ടി ഓട്ടോമാറ്റിക് ആണ്. പിന്നെ വന്നു കഴിയുമ്പോൾ ഒരു നമുക്ക് ഒരു ടേബിളും ഉണ്ട്, ഇവിടെ ഒരു സീറ്റും ഉണ്ട്, അപ്പൊ ഫുഡ് കഴിക്കാൻ പറ്റും. ഈ സീറ്റ് നമുക്ക് തിരിക്കാം, റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരും. പക്ഷേ എന്തോ ഇത് തന്നെ പറ്റുന്നില്ല, കാരണം ഇത് റൊട്ടേറ്റ് ചെയ്താൽ രണ്ടുപേർക്ക് സുഖമായിട്ട് ഇവിടെ ഇരിക്കാം ഒരു ഇത്. പിന്നെ ക്യാബ് എന്ന് പറഞ്ഞാല് ഇഷ്ടം പോലെ ക്യാബിൻസ് ആണ്, ബെർത്തില് ബെർത്തുണ്ട്. അത് നമുക്ക് ഇതെല്ലാം സെക്യൂർ ചെയ്ത് തരണം, ഓടുമ്പോൾ ഇതെല്ലാം ഇത് ചെയ്യണം. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാല് ഒരു വെന്റിലേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റി കഴിഞ്ഞാല് വണ്ടി ഇടുമ്പോൾ നല്ല സുഖമാണ്. കുക്ക് ചെയ്യുമ്പോൾ ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ വണ്ടിയിൽ മണമൊന്നുമില്ല. പിന്നെ ഓക്കെ, മെയിൻ സ്വിച്ച്, ഇതാണ് മെയിൻ. ഇത് വന്നിട്ടുണ്ട്, ഇതില് നമുക്ക് വാട്ടർ പമ്പ് ഉണ്ട്, അതായത് വെള്ളം ടാങ്കിൽ എന്തോരം ഉണ്ടെന്ന് കാണാൻ പറ്റും. അത് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഞെക്കിയാൽ മതി. അപ്പൊ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ മെയിൻ ടാങ്ക്, ഫ്രഷ് വാട്ടർ ടാങ്ക്, ഇത് ഫുള്ളാണിത്. പിന്നെ ഇതെന്ന് പറഞ്ഞാല് ഡ്രെയിൻ വാട്ടർ, ഗ്രേ വാട്ടറിന്റെ ആണ്. ഇത് നമുക്ക് ഇടയ്ക്ക് ഇത് തുറന്നു വിടണം, അത് എംപ്റ്റി ചെയ്യണം. പിന്നെ എല്ലാം സംഭവം ഇവിടെ ഇതിണ്ട്, മീഡിയാൽ ഡ്രെയിൻ ഉണ്ട്, ലൈറ്റ് വാട്ടർ ഉണ്ട്, എല്ലാത്തിനും നമ്മൾ ഇത് ഓൺ ചെയ്തിടണം. ഫ്രിഡ്ജ് എപ്പോഴും ഓൺ ചെയ്തിടണം. നെക്സ്റ്റ് വരുന്നത് ഈ സംഭവം, ഇത് ആന്റിനയാണ്. നമുക്ക് ടി വി കാണാൻ പറ്റും, ആന്റിന ഇതിങ്ങനെ കറക്കി കഴിഞ്ഞാൽ മുകളിൽ ആന്റിന വന്നു. അപ്പൊ അത് ആദ്യം യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഒക്കെ ബെർത്താണ്, ഇത് അവിടെ സ്വിച്ച് ഓഫാണ്. ഈ സംഭവം ഗ്യാസ് അടുപ്പാണ്, നല്ല പെട്ടെന്ന് നല്ല സുഖമാണ്, പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റും, സുഖത്തിൽ കുക്ക് ചെയ്യാം. ഇത് എന്ത് പറഞ്ഞാലും ഇത് മണം നമുക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി എന്താ പറയാ, കുക്കിംഗ് റേഞ്ച് ഇത് ഓൺ ചെയ്തിടാം നമുക്ക് മറ്റേ ഇത് ചെയ്യുമ്പോ. പിന്നെ നല്ല ഒരു പാനാസോണിക്കിന്റെ നമ്മുടെ ഒരു എന്താ പറയാ ഓവൻ ഉണ്ട്, ഇങ്ങനെ കിടന്നാണ്. പിന്നെ ഇഷ്ടം പോലെ പ്ലഗ് പോയിന്റുകൾ ഉണ്ട്, നമുക്ക് എന്താ പറയാ കുത്തിവെച്ച് ചാർജ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ഇഷ്ടംപോലെ മുകളിലും ഇഷ്ടംപോലെ ബെർത്തുകളാണ്, എല്ലാ സാധനവും ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇതാണ് മെയിൻ എ സി, ഇത് നമ്മള് മെയിൻ പ്ലഗിൽ കുത്തിയിട്ടാൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത്, എ സി ആണിത്. പിന്നെ ഒരു അലാറമാണ്, സ്മോക്ക് അലാറം. പിന്നെ ഇതാണ് ബെഡ്, നമുക്ക് ഒരു ഡബിൾ ബെഡാണ്, സുഖമായിട്ട് രണ്ടുപേർക്ക് നല്ല സുഖമായിട്ട് കിടക്കാം, നല്ല കംഫർട്ടബിൾ ബെഡാണ് ഇത്. നമുക്ക് സൈഡ് നടക്കിൽ നിന്ന് സൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലമായോ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെക്കാം, ഇത് മടക്കി വെക്കാം. പിന്നെ ഉള്ളത് ഒരു ടി വി ഉണ്ട്, ടി വിയിൽ വിത്ത് ഡി വി ഡി ആണ്, ഒരു ചെറിയ ടി വി ഉണ്ട്. ആ ടി വി നമുക്ക് ഈ സൈഡിൽ ഡി വി ഡി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സിനിമ കാണാം, അല്ലെങ്കിൽ ചാനലുണ്ട് ഇവിടുത്തെ ലോക്കൽ ചാനൽസ് കിട്ടുന്ന പോലെ. അപ്പൊ ഇതൊക്കെയാണ് എന്റെ വണ്ടിയുടെ വിശേഷങ്ങൾ, വണ്ടിയുടെ സംഭവം. രണ്ടുപേർക്ക് നല്ല സുഖമായിട്ട് നമുക്കൊരു ഒരു മിനി അക്കോമഡേഷൻ എല്ലാ ഫെസിലിറ്റീസോടും കൂടിയ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഇതിൽ ഞാൻ കാണിക്കുക, പറഞ്ഞു മറന്നുപോയി, നമുക്ക് ടോയ്ലറ്റും ഷവറും ഉണ്ട്, ടോയ്ലറ്റും ഷവറും ഇൻക്ലൂഡ്. നമ്മളത് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി, എന്റെ ആവശ്യം എമർജൻസി ഉണ്ടെങ്കിൽ. അപ്പൊ ഇതാണ് നമുക്ക് ടോയ്ലറ്റ്, നമുക്ക് ജസ്റ്റ് എമർജൻസിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഷവറും ഉണ്ട്, ടോയ്ലറ്റിൽ ഒരു കെമിക്കൽ ഇടണം. പിന്നെ നമുക്ക് ബാക്കിൽ കുറച്ച് പിടിയണം. അടുത്ത് നമുക്ക് സൈറ്റിൽ നമുക്ക് വാട്ടർ ഉണ്ട്, അപ്പം വെള്ളം തീർന്നു കഴിഞ്ഞാൽ ഇതാണ് വാട്ടർ ടാങ്ക്.
ഇത് ജസ്റ്റ് ഇട്ടിട്ട് ഇതിന്റെ ഉള്ളിലിട്ട് ഓൺ ചെയ്താൽ മതി. അത് നിറഞ്ഞു കഴിയുമ്പോൾ അടിയിൽ നിന്ന് ഓർമ്മ ആയിട്ട് പോകും. അവിടെ മീറ്റർ ഉണ്ടായാലും കാണാൻ പറ്റും. ഇതാണ് വാട്ടർ. പിന്നെ ഒരു പുറകിലൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. നമുക്ക് വണ്ടി കുത്തിയിട്ട് വേറെ എന്തെങ്കിലും പുറകിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഒരു യു എസ് ബി കേബിൾ ഇവിടെ ഉണ്ട് ചാർജ് ചെയ്യാൻ. ഇത് ഔട്ട്ഡോർ ചെയ്യാം. നെക്സ്റ്റ് ഇതാണ് നമ്മുടെ എൽ പി ജി ഗ്യാസ് സ്റ്റോറേജ്. ഗ്യാസ് കൂട്ടിട്ട് കഴിഞ്ഞല്ലേ. അപ്പോൾ അതായത് നമുക്ക് വണ്ടി ഇത് വണ്ടി ഓടുമ്പോൾ ഇത് സേഫ്റ്റിക്ക് നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അടച്ചു വെക്കണം. ഇതിങ്ങനെ അടച്ചു കഴിഞ്ഞാൽ അതെ. പിന്നെ ഇതാണ് ടോയ്ലറ്റിൻ്റെ ഇത്. ഈ സംഭവം നമുക്ക് ഇതാണ് ശരിക്കും ടോയ്ലറ്റിൻ്റെ ടാങ്ക്. ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിച്ചിട്ട് നമ്മൾ ഈ ക്യാമ്പർ വാനിൽ ക്യാമ്പ് സൈറ്റിൽ ഡംപിങ് പോയിന്റ്സ് ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ എംപ്റ്റി ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ യാത്രയുടെ ചിലവ് എന്ന് പറഞ്ഞാൽ അവർ ഫുള്ളായിട്ട് നമുക്ക് പെട്രോൾ ഡീസൽ അടിച്ച് തരും. നമ്മൾ കൊടുക്കുമ്പോഴും തിരിച്ച് ഡീസൽ അടിച്ച് കൊടുക്കണം. അപ്പോൾ ഞങ്ങളൊരു 1800-1900 കിലോമീറ്റർ ഏകദേശം യാത്ര ചെയ്തു. അപ്പോൾ നമുക്ക് വൺ സൈഡ് തന്നെ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു $500 ഡീസലിനാവും. അപ്പോൾ ടോട്ടൽ ഡീസലിന് ഒരു $1000 ആവും നമ്മൾ റിട്ടേണും കൂടെ ആക്കി പോകുമ്പോൾ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫുഡും ഞങ്ങൾ വെള്ളം കരുതണം, വെള്ളം നല്ലോണം കരുതണം. വെള്ളത്തിന് നമുക്ക് എക്സ്ട്രാ ആവും ഡ്രിങ്കിങ് വാട്ടറിന്. പിന്നെ നമുക്ക് ഓരോ പമ്പിലും നമുക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്യാം, നല്ല ഇതുണ്ടെങ്കിൽ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ഫില്ല് ചെയ്യാം. പക്ഷേ ഞങ്ങൾ ബോട്ടിലാണ് വാങ്ങിയത്. പിന്നെ ഫുഡിൻ്റെ നമുക്ക് പൂർണ്ണമായിട്ടും ഫുഡ് പുറത്തുനിന്ന് ഒഴിവാക്കാൻ പറ്റും. കാരണം നമുക്ക് തന്നെ കുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ വരികയാണെങ്കിൽ അരിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കഞ്ഞി ഉണ്ടാക്കാം. അങ്ങനെയുള്ള സംഭവം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ കറി മതി. പിന്നെ കറി വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് വന്നാൽ ഏറ്റവും സുഖമാണത്. പിന്നെ ചോറ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഫുഡിൻ്റെ ആണ് ഒരു മെയിൻ എക്സ്പെൻസ് വരുന്നത്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെ അടുത്തത് വരുന്നത് റൂം അക്കോമഡേഷൻ. നമ്മൾ റൂം എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇതേപോലെയുള്ള സൈറ്റ് വെറും ചീപ്പാണ്. അപ്പോൾ റൂമിൻ്റെ ഇത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയൊരു നമുക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. വണ്ടി നമുക്ക് അതായത് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ വണ്ടി എടുത്ത് തന്നെ ഈ വണ്ടിയും കൊണ്ട് തന്നെ പോകണം. അപ്പോൾ നമ്മൾ ടൗണിലൊക്കെ പാർക്കിംഗ് കുറച്ച് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ നോക്കുമ്പോൾ ഇത് അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ്, പിന്നെ ഡ്രൈവ് പോകാൻ പറ്റില്ല. കാരണം ഇത് 3.2 വരെയുള്ള ഹൈറ്റ് അത്ര ഉണ്ട് ഇതിൻ്റെ ഹൈറ്റ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സ്ഥലത്ത് തന്നെ മുകളിൽ തട്ടുന്നത് പറ്റില്ല. പിന്നെ പാർക്കിംഗ് നമുക്ക് ഇതിന് ഓൾമോസ്റ്റ് 2 കാറിൻ്റെ സ്പേസ് വേണം പാർക്ക് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ട്. നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സിലൊക്കെ നോക്കുമ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പബ്ലിക് പാർക്കിംഗ് നിർത്തിയിട്ടുണ്ടവരും. അപ്പോൾ അത് നമ്മൾ സൈഡ് ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ഒരു നടുക്ക് മുമ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുക്കാനും ബുദ്ധിമുട്ടാണ് വണ്ടി ആയി കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് നമുക്ക് ഈ ഇങ്ങനെയുള്ള ഈ ക്യാമ്പർ വാനിലുണ്ട്. ഈ ടൗണുകളിലായിട്ട് അടുത്ത് നമ്മൾ വണ്ടിയുടെ ഡ്രൈവിംഗ് സേഫ്റ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഡ്രൈവിംഗ് വണ്ടി നമുക്ക് 130 നോർത്ത് ഏൺ ടെറിട്ടറി എന്ന് പറഞ്ഞ ഓസ്ട്രേലിയയുടെ സാധാരണ സ്പീഡ് 130 പോകാം ഹൈവേയിൽ. പക്ഷേ ഈ വണ്ടി 130 പോകുന്നത് അത്ര സേഫ് അല്ല. കാരണം വണ്ടി കാറ്റ് പിടിക്കും, ചെറുതായിട്ട് കാറ്റ് പിടിക്കും. അപ്പോൾ നെക്സ്റ്റ് വണ്ടിയുടെ ഡ്രൈവിംഗ് സേഫ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. വണ്ടിക്ക് മാക്സിമം 180 km/h സ്പീഡാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഹൈവേയിൽ 130 പുറം പോവാം. പക്ഷേ ഏറ്റവും സേഫ് നമ്മളൊരു 110 പിടിക്കുന്നതാണ്. കോൺസ്റ്റന്റ് വണ്ടി ക്രൂസ് കൺട്രോൾ ഉണ്ട്. കാരണം ചെറിയ തോതിൽ വണ്ടി കാറ്റ് പിടിക്കുന്നുണ്ട്. പിന്നെ വണ്ടി പിന്നെ ഓട്ടോമാറ്റിക് ട്രാക്ഷൻ ഡിറ്റക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ മുന്നിൽ കുറച്ച് വണ്ടി ഒന്ന് ഇതായി കഴിഞ്ഞാലും വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് വണ്ടി സ്റ്റേബിലിറ്റി ഉണ്ട്. പക്ഷേ എന്നാലും ഇതൊരു വാനായത് പിന്നെ ടയർ 2 ഉള്ളൂ. അധികം വലിയ ടയറല്ല, അതായത് പുറകിൽ 2 അപ്പം നമുക്ക് എപ്പോഴും സേഫ് ഒരു 110-120 സ്പീഡ് പെർ അവർ പോകുന്നതാണ് ഏറ്റവും സേഫ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയുക, ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾ ഓരോ 2 ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ റെസ്റ്റ് ചെയ്യും. പിന്നെ ഒരു 15-20 റെസ്റ്റ് ചെയ്തിട്ടാണ് കണ്ടിന്യൂ നമ്മൾ ഡ്രൈവ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ 2 ഓടിക്കാനുള്ളത് കൊണ്ട് മാറി മാറി നമുക്ക് മടുക്കുമ്പോൾ ഓടിക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ നൈറ്റ് ഡ്രൈവ് ഇവിടെ ഭയങ്കര ഹൈവേ കടയുള്ള നൈറ്റ് ഡ്രൈവ്
അത്ര സേഫ്റ്റി അല്ല. അപ്പൊ നൈറ്റ് ഞങ്ങള് ഫസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോ കുറച്ച് ചെയ്യേണ്ടി വന്നു. അപ്പൊ നമ്മളത് മാക്സിമം 70 അല്ലെങ്കിൽ 80 പോവുക. പിന്നെ ഏതെങ്കിലും വലിയ റോഡ് ട്രെയിൻസ് അതായത് ട്രക്ക് ഉണ്ടെങ്കിൽ അതിന്റെ പുറകെ പോകുന്നതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാല് ഇവിടെ കങ്കാരൂക്കള് ക്രോസ് ചെയ്യാൻ സാധ്യത. അപ്പൊ അവര് പെട്ടെന്ന് ഈ ലൈറ്റ് കാണും, പെട്ടെന്നായിരിക്കും ക്രോസ് ചെയ്യുന്നത്. അപ്പൊ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പോയി, പിന്നെ നമുക്ക് എന്താ പറയാ, ഭയങ്കര വലിയ വണ്ടി നാശം, അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ട്. കങ്കാരു ക്രോസ് ചെയ്യും. പിന്നെ പശുക്കളുണ്ട് ഇവിടെ, ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കളുണ്ട് ഈ കാട്ടില്. അപ്പം അതും ചാടാൻ സാധ്യതയുണ്ട്. ഈ കങ്കാരുവിന്റെ പ്രശ്നമുണ്ട്. നൈറ്റ് ഡ്രൈവ് അത്ര സേഫ് അല്ല, അത് റെക്കമെൻഡ് ആരും നൈറ്റ് ഡ്രൈവ് അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് സുഖം നൈറ്റ് ഡ്രൈവ് ചെയ്യാനാണ്. നമ്മൾ 60, 70, 80 മാക്സിമം അങ്ങനെ പയ്യെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് ഇതൊക്കെയായിരുന്നു നമ്മുടെ യാത്ര. അതിൻ്റെ ജസ്റ്റ് ചിലവ് വണ്ടികളുടെയൊക്കെ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഇന്ന് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് യാത്ര ഇരിക്കുകയാണ്. എന്തായാലും ഒരു 10-1500 കിലോമീറ്റർ പോകണം. പിന്നെ ഡ്യൂട്ടിക്ക് കാരണം മൺഡേ ഡ്യൂട്ടി തുടങ്ങാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ വീണ്ടും ഇങ്ങനെയുള്ള യാത്രാവിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെയെങ്കിലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.